ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അമരപ്പയർ തോരനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് അവരൊക്കെയാണെന്ന് ഞങ്ങളുടെ ഭാഗത്ത് പറയാം, അപ്പോൾ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് അമരപ്പയർ എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, അപ്പോൾ അത് ചെറുതായിരുന്നു. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നെ ഇത് ഇത്തിരി വലിപ്പം കൂടുതലാണ്. അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി ഞാനൊരു ഐറ്റവും കൂടെ ചേർത്തിട്ടുണ്ട്. അത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് ഈ ലെവലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ അരിയണം കേട്ടോ. അതിൽ വയലറ്റ് കളറിലുള്ളതും നമുക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു അമരപ്പയർ ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ. തേങ്ങയൊന്നും ഞാൻ ചേർക്കണില്ല, ഞങ്ങളെന്നാലും ഉപ്പേരി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അതാ ഞാനൊരു സവാളയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ഏത് ഉപ്പേരിയാണെങ്കിലും നമുക്ക് ഈ ഒരു സവാള ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അരിഞ്ഞു വെച്ച അവരക്കിലൂടെ ഈ ഒരു സവാളയും ചെറുതാക്കി നുറുക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നാടൻ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമ്മൾ സവാളയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് പ്രത്യേകിച്ച് ചെറിയുള്ളി ഇട്ട് താളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനപ്പോൾ അതൊന്ന് കുറച്ച് ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണയിലേക്ക് തന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, ഇങ്ങനെ ഒന്ന് നിങ്ങൾ വെച്ച് നോക്കണം. എന്നതിന് ശേഷം അത് മൂത്ത് വരുമ്പോൾ ഒരുപാട് കരിയാൻ നിൽക്കാതെ തന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ച അവരക്കയും അതുപോലെ തന്നെ ആ സവാളയും കൂടി അതിലിട്ട് കൊടുക്കുക. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. കഞ്ഞിയൊക്കെ കുടിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നല്ല ഒരു തോരനാണ് അല്ലെങ്കിൽ മെഴുക്ക് പരട്ടിയാണ് നിങ്ങളുടെ ആ ഭാഗത്തൊക്കെ, ഈ കോട്ടയം ആ ഭാഗത്തൊക്കെ അങ്ങനെയാണ് പറയുക. ഞങ്ങളൊക്കെ എന്ത് ഇതുപോലെയൊക്കെ വെക്കുമ്പോൾ ഉപ്പേരി തന്നെയാണ് കേട്ടോ പറയൽ. അപ്പോൾ അതാ പാലക്കാടുള്ളവരും കൂടുതൽ ഉപ്പേരി എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അതാ അതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അതങ്ങനെ വെന്തിട്ടില്ല. കുറച്ചും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് പോരങ്ങ ചേർക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. ഇപ്പോൾ വെള്ളം ഒഴിക്കാതെ ആയതുകൊണ്ട് കരിയെന്നുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ വീണ്ടും ഞാനൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുത്തു. അതിന് ശേഷം ഇതാ തുറന്ന് നോക്കിയപ്പോൾ ഈ രൂപത്തിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു അവരക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല പഴഞ്ചോറിനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അതുപോലെ നമ്മൾ സ്കൂളിലേക്കൊക്കെ മക്കൾക്ക് എന്താ പറയുക, ലഞ്ചാക്കി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നമ്മൾ മെഴുക്ക് പരട്ടി വയ്ക്കുമല്ലോ, അതിനേക്കാളും എളുപ്പമാണ്, നല്ല പെട്ടെന്ന് വേകണൊരു പച്ചക്കറിയാണിത്. അപ്പോൾ നമ്മുടെ അവരക്കുപ്പേരി ഏതായാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ.